നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇനി പറയാൻ പോകുന്ന അടിപൊളി ഭാഗത്തെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത് അങ്ങനെ ഹരി ജിമ്മിച്ചിന്റെ കൂടെ നിന്ന് മദ്യപിക്കുന്നത് പോലെ അഭിനയിക്കുകാട്ടോ ചെയ്യുന്നത് ഹരി മദ്യപിക്കുന്നില്ല അത് ജിമ്മിച്ചൻ ജിമ്മിച്ചിന് തന്നെ കൊടുക്കുന്ന പണിയായിട്ട് തന്നെ കേട്ടോ കാരണം ജിമ്മിച്ചെ മദ്യപിച്ചിപ്പോൾ വീഴാറായി പക്ഷേ ഹരിയിൽ ഒരു മാറ്റവും ഇല്ലാട്ടോ മനപൂർവ്വം ഹരി ആ ഗ്ലാസ് ഒക്കെ പിടിച്ചിട്ട് ചുമ്മാ നിൽക്കുന്നതേ ഉള്ളൂ അപ്പൊ അപ്പൂ വരുന്നുണ്ട് അപ്പൂ വന്നിട്ട് ചോദിക്കുന്നു ഇതാണല്ലേ ഇവിടെ പരിപാടി മതി മതി ഇങ്ങ് പോരേന്ന് പറഞ്ഞ് ഹരിയെ വിളിച്ചോണ്ട് പോവാട്ടോ ചെയ്യുന്നത് അപ്പോൾ ഉടനെ ഹരി പറയുന്നുണ്ട് നിന്റെ ഡാഡി മനപൂർവ്വമാണെന്ന് തോന്നുന്നു നമ്മ ഈ അപ്പച്ചി വരാൻ താമസിച്ചു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇവിടെ നിന്ന് പോകാതിരിക്കാൻ ഈ പരിപാടി വൈകിപ്പിച്ചത് നിന്റെ അപ്പച്ചിയെ വിളിച്ച് നേരത്തെ നിന്റെ ഡാഡി പറഞ്ഞു കാണും വൈകി വന്നാൽ മതി ഇതൊക്കെ നിൻ്റെ ഡാഡിയുടെ പ്ലാനിങ് ആയിട്ട് എനിക്ക് തോന്നിയെന്ന് പറയുന്നു അപ്പോൾ എന്നെ അപ്പു ചോദിക്കുന്നു പിന്നെ പിന്നെ നീ മദ്യപിച്ചതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് നീ ഓരോ കാര്യങ്ങൾ പറയേണ്ടാന്ന് പറയാട്ടോ ചെയ്യുന്നത് ഞാൻ മദ്യപിച്ചിട്ടില്ല അപ്പു നീ വേണമെങ്കിൽ നോക്കിക്കോ എന്ന് പറയുന്നത് ശരിയാണല്ലോ നീ മദ്യപിച്ചിട്ടില്ലല്ലോ എന്ന് അപ്പവും പറയാട്ടോ ചെയ്യുന്നത് പിന്നീട് തമ്പിയുടെ കള്ളക്കളിതാ അവിടെ പൊളിഞ്ഞടുങ്ങട്ടോ തമ്പിയുടെ വായിൽ നിന്ന് തന്നെ എല്ലാ സത്യങ്ങളും വീഴുന്നു ജോണിച്ചനെ മാറ്റി നിർത്തി തമ്പി പറയാണ് ചെയ്യുന്നത് ഇതെല്ലാം എൻ്റെ ഒരു അടവല്ലേ ഈ മൂന്ന് വടി വരെ അടവല്ലേ എന്റെ കാലിനൊന്നും ഒരു കുഴപ്പവും ഇല്ല പിന്നെ ഈ ഇവിടെ വെച്ച് തന്നെ ദേവകുട്ടിയുടെ പിറന്നാൾ മൊത്തമായിട്ട് നടക്കണം സാന്ദ്രത്തിലേക്ക് ഹരിയോ അപ്പോ ദേവകുട്ടിയോ പോകാനായിട്ട് പാടില്ല അതിനു വേണ്ടി ഞാൻ ഒഴുക്കി ഒരിക്കണിയല്ലായിരുന്നു ഇതെല്ലാം ഇതൊക്കെ എൻ്റെ നാടകത്തിന്റെ ഭാഗമാണെന്ന് പറയുന്നു ഇത് അപ്പുറത്തെ റൂമിൽ നിന്നുകൊണ്ട് വാതിലിന്റെ അപ്പുറത്ത് നിന്നുകൊണ്ട് ഹരി ഇതെല്ലാം കേൾക്കുകട്ടോ ചെയ്യുന്നത് കേട്ടതിന് ശേഷം ഹരി ഒന്ന് തുറന്നേ ഒന്ന് തുറന്നേ എന്ന് പറഞ്ഞ് കൊട്ടി വിളിക്കുന്നു അപ്പം തന്നെ തമ്പി ഞെട്ടാൻ തുടങ്ങി കേട്ടോ വാതിൽ തുറക്കുമ്പോഴത്തേക്കും നോക്കുമ്പോൾ ഹരി ഞാൻ എല്ലാം കേട്ടുന്ന് പറയട്ടെ ചീന്നേ തന്റെ നാടകം തന്റെ കയ്യിൽ വെച്ചാൽ മതി എനിക്ക് എല്ലാം മനസ്സിലായി ഓ തന്നോട് സഹതാപം തോന്നി എന്റെ മോളേയും എന്റെ ഭാര്യയും കൂട്ടി ഞാൻ ഇവിടെ വന്നതാണ് ഏറ്റവും വലിയ തെറ്റ് അങ്ങനെ ഞങ്ങൾ എന്നെ മണ്ടനാക്കാമെന്ന് താൻ വിചാരിച്ചെങ്കിൽ അത് വെറുതെയാണെന്നും തൻ്റെ കളികളെല്ലാം എനിക്ക് മനസ്സിലായെന്നും പറഞ്ഞു ഇനി ഒരു നിമിഷം പോലും ഞങ്ങൾ ഇവിടെ നിൽക്കത്തില്ലെന്നും താൻ താൻ വിളിച്ചു വരുത്തി ഗസ്റ്റുകളുടെ മുമ്പിൽ നാണം കിടണം അതാണ് തനിക്ക് കിട്ടാൻ പോകുന്ന ശിക്ഷ താൻ ഒരിക്കലും നന്നാവത്തില്ലെന്ന് ഇതിൽ നിന്ന് എനിക്ക് പൂർണ്ണമായി മനസ്സിലായി എന്ന് തമ്പിയുടെ മുഖത്തടിച്ച് പറയുന്നു ജോണിച്ചിനെ തട്ടി ി മാറ്റി ഹരി അങ്ങോട്ട് പോവുകട്ടോ ചെയ്യുന്നത് തമ്പി പുറകെ ഓടുന്നുണ്ട് തമ്പി പുറകെ ഓടുമ്പോൾ ഊന്നുവടിയുടെ കാര്യവും കാല് വയ്യാത്ത കാര്യവും അങ്ങ് മറന്നു പോകുകട്ടോ ചെയ്യുന്നത് നല്ല പയറ് പോലെ ഓടിച്ചില്ലാണ് ചെയ്യുന്നത് ഹരി എത്തുന്നതിന് മുമ്പ് തന്നെ തമ്പി എത്തി എത്തുന്നുണ്ട് അപ്പൊ ഹരി വന്നിട്ട് പറയുന്നുണ്ട് അപ്പു കുഞ്ഞിനെ എടുക്കാം നാം ഉടനെ തന്നെ ഇവിടുന്ന് പോകാം എന്താ കാര്യം ഹരിയും ചോദിക്കുന്നു അപ്പത്തേക്കും തമ്പി അങ്ങോട്ട് വരികട്ടോ ചെയ്യുന്നത് പോകല്ലേ ഹരി പോകല്ലേ ഹരി എന്നും പറഞ്ഞുകൊണ്ട് അപ്പൊ ഉടനെ തന്നെ ഹരി ചോദിക്കുന്നുണ്ട് ഏഹ് നിങ്ങൾക്ക് ഊന്നുപടി കുത്തിപ്പോലും മര്യാദയ്ക്ക് നടക്കാൻ പറ്റില്ലായിരുന്നു ഇപ്പൊ എന്താ വടിയുടെ ഒന്നും ആവശ്യമില്ലേ എന്നെക്കാട്ടിലും മുമ്പേ ഇവിടെ എത്തി എത്തിയല്ലോ അപ്പൊ നിങ്ങൾക്ക് ഒരു അസുഖവും ഇല്ല ഇതെല്ലാം നിങ്ങളുടെ നാടകമായിരുന്നല്ലേ എന്നാ അപ്പളാണ് ആ രംഗം കാണുന്നത് കേട്ടോ ഓഹോ ഞങ്ങളെ ഇവിടെ വരുത്താൻ വേണ്ടിയിട്ട് അപ്പു നടത്തിയ ഡാഡി നടത്തിയ ഒരു നാടകമാണല്ലേ എന്ന് അപ്പു തുറന്നടിക്കും കേട്ടോ ഡാഡി ഒരിക്കലും നന്നാവത്തില്ല എന്ന് എനിക്കിപ്പോൾ മനസ്സിലായി എന്തിനാണ് ഡാഡി ഇങ്ങനെ കള്ള കഥകളൊക്കെ ഉണ്ടാക്കുന്നത് ഏഹ് ആ സമയത്ത് ഞങ്ങൾ അനുഭവിച്ച വെപ്രാളവും പരവശ്യം എത്ര ായിരുന്നു ഹരി ഒന്നും മനസ്സിൽ വെക്കാതെയാണ് ഡാഡിയുടെ ആഗ്രഹം സാധിച്ചു തരാൻ വേണ്ടിയിട്ട് സ്വാതന്ത്ര്യത്തിലുള്ളവരോടെല്ലാം തന്നെ ഞങ്ങൾ ഇവിടുന്ന് ഉണ്ടിട്ടേ വരുള്ളൂ എന്ന് ഹരി തീർത്ത് പറഞ്ഞു അവരും സമ്മതിക്കുകയും ചെയ്തു ഡാഡിയുടെ ഈ പൊയ് മുഖം എന്തിനാണ് ഇങ്ങനെ വെച്ചോളും നടക്കുന്നത് പോയി ചത്തൂടെ ഡാഡിക്ക് ഏ വാ ദേ പൂട്ടി നമുക്ക് ഇനി ഇങ്ങനെ മകളുണ്ടെന്ന് വിചാരിക്കേ വേണ്ട ഇനി ഒരു സെന്റിമെന്റ്സിലും അപ്പൂവിനെ വീഴ്ത്താമെന്ന് ഡാഡി വിചാരിക്കേണ്ട ഇത്രയ്ക്ക് വലിയ ചതിയനാണല്ലോ നിങ്ങൾ നിങ്ങളെ പോലെയുള്ള ഒരാളെ എനിക്ക് ഡാഡിന്ന് വിളിക്കാൻ തന്നെ അറപ്പ് തോന്നുന്നു എന്ന് പറയട്ടോ ചെയ്ത അപ്പൊ അമ്പികം മോളെ വെക്കുന്നു മമ്മി ഒരക്ഷരം പറയുന്നത് ഇത്രയും ോട് മമ്മിക്ക് ഡാഡിയും മനസ്സിലായല്ലോ മനസ്സിലായില്ലല്ലോ എനിക്ക് എനിക്ക് ഇങ്ങനെ മുഖം പോലും കാണാൻ താല്പര്യമില്ല എന്ന് പറയുകട്ടോ ചെയ്യുന്നത് നിങ്ങളുടെ ചതി നിങ്ങളുടെ കയ്യിൽ തന്നെ വെച്ചാൽ മതിയെന്നും ഞങ്ങളുടെ അപ്പു തന്നെ ആ ഡയമണ്ട് നെക്ലസ് എടുത്ത് തമ്പിയുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞ് തമ്പിയുടെ ഡ്രസ്സും എടുത്ത് ദൂരെ എറിഞ്ഞ് ആ പഴയ പട്ടുപാടേയും കുപ്പായവും മിടിപ്പിച്ച് സ്വർണ്ണമാലയും മടിയിപ്പിച്ച് ബാലന്റെയും ദേവിയുടെയും അഴുക്കിലേക്ക് പടി ഇറങ്ങാട്ടോ ചെയ്യുന്നത് തമ്പിക്ക് നോക്കിക്കൊണ്ട് നിൽക്കാൻ മാത്രമേ സാധിക്കുന്നുള്ളൂ അങ്ങനെ താൻ കുഴിച്ച കുഴിയിൽ തമ്പി തന്നെ വീണു എന്ന് പറയുന്ന അവസ്ഥയിലാവുന്നുണ്ട് ഇനി ഒരിക്കലും അപ്പു ആ പഠിച്ചവിട്ടില്ല എന്തായാലും ക്ലൈമാക്സിലേക്ക് എത്തുമ്പോഴത്തേക്കും തമ്പിയുടെ പൊയുമുഖം എല്ലാം അഴിഞ്ഞു വീണ് തമ്പി ആകെപ്പാടെ ഇല്ലാതെയാകുന്ന ഒരു കാഴ്ച തന്നെയാട്ടോ കാണുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ